നമസ്കാരം. വിവാദങ്ങൾക്കിടെ തരൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലിയെ ഒഴിവാക്കിയിരിക്കുകയാണ്. ജമീലയ്ക്ക് പകരം ഡിവൈഎഫ്ഐ നേതാവ് പി പി സുമോദ് സ്ഥാനാർത്ഥിയാകും. ജമീലയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. ഞായറാഴ്ച സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. നേരത്തെ പി കെ ജമീലയുടെ പേരായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് തരൂർ മണ്ഡലത്തിലേക്ക് നിർദ്ദേശിച്ചിരുന്നത്. നേരത്തെ കോങ്ങാട് മണ്ഡലത്തിലേക്കായിരുന്നു സുമോദിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നത്. സുമോദ് തരൂരിലേക്ക് മാറുന്ന സ്ഥിതിക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയായിരിക്കും കോങ്ങാട് മത്സരിച്ചേക്കുക. ജമീലയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മന്ത്രി എ കെ ബാലനെതിരെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. തനിക്കെതിരായ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾക്ക് പിന്നിൽ ഇരുട്ടിന്റെ സന്തതികളാണെന്നാണ് മന്ത്രി എ കെ ബാലൻ ആരോപിച്ചിരുന്നത്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രം എല്ലാവർക്കും അറിയാം. മണ്ഡലത്തിൽ ഓരോ തവണയും എൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സി പി എം വോട്ടുകൾ മാത്രമായിരുന്നില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇടത് സ്ഥാനാർത്ഥി ഒരു ചരിത്ര വിജയം നേടുമെന്ന് മാത്രമല്ല എനിക്ക് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുമെന്നും ബാലൻ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. 10-ാം തീയതി പി ബി അംഗീകാരത്തോടെ കൂടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ജമീലയെ തരൂർ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തെ തുടർന്നാണ് സേവ് കമ്മ്യൂണിസം എന്ന പേരിൽ പോസ്റ്റർ പതിപ്പിച്ചത്. സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും ബാലന്റെ വീട്ടിലേക്കുള്ള വഴിയിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാർട്ടി അധികാരം വെച്ച് മണ്ഡലത്തെ കുടുംബസ്വത്താക്കാൻ നോക്കിയാൽ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. അധികാരമില്ലെങ്കിൽ ജീവിക്കാനാവില്ലെന്ന ചില നേതാക്കളുടെ അടിച്ചേൽപ്പിക്കൽ തുടർ ഭരണത്തെ ഇല്ലാതാക്കുമെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കിയിരുന്നു. മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലിയെ തരൂർ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും ഷൊർണൂരിൽ ജില്ലാ സെക്രട്ടറി സി കെ രാജേന്ദ്രനെ മാറ്റി പി മമ്മിക്കുട്ടിയെ നിശ്ചയിച്ചതും ഒറ്റപ്പാലത്തെ ഡിവൈഎഫ്ഐ നേതാവ് പ്രേംകുമാറിനെ പരിഗണിക്കാതിരുന്നതുമാണ് നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാക്കിയത്. കൊങ്ങാട് ഡിവൈഎഫ്ഐ നേതാവ് പി പി സുമോദിനെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. തരൂരിൽ പി കെ ജമീലയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. ഇതേ തുടർന്നാണ് ജമീലയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ സി പി എം ജില്ലാ നേതൃത്വം നിർബന്ധിതരായത്. അതേസമയം സി പി എം അന്തിമ പട്ടിക സി പി എമ്മിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കുമെന്നാണ് സൂചനകൾ. ഇന്ന് നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സെക്രട്ടേറിയറ്റിൽ തർക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജില്ലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താകും സെക്രട്ടേറിയറ്റിൽ അന്തിമ പട്ടിക തയ്യാറാക്കുക. രണ്ട് ടൈം വ്യവസ്ഥയിൽ ആർക്കും ഇളവ് നൽകാൻ സാധ്യതയില്ലെന്നാണ് വിവരം. രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവരെ ഒഴിവാക്കുന്നതിനാൽ മന്ത്രിമാരായ ഇ പി ജയരാജൻ, തോമസ് ഐസക്, ജി സുധാകരൻ, എ കെ ബാലൻ, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്ക് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. തരൂരിൽ മന്ത്രി എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീലയുടെ പേര് ഒഴിവാക്കിയ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം നിർണായകമാകും. സംസ്ഥാന സമിതിയുടെ കരട് പട്ടികയിൽ മേലുള്ള ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും കൂടുതൽ പരിഷ്കരണങ്ങൾ നടത്തുക. കഴിഞ്ഞ സംസ്ഥാന സമിതി തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിന്ന് 30 MLA പുറത്തായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലസ്ഥാനത്ത് നടത്തുന്ന ഇടപെടലുകൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം LDF തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മടത്തെത്തുന്നുണ്ട്. 8 മുതൽ ഈ മാസം 16 വരെയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം.